മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഏറ്റുമാനൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ്. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് യു ഡി എഫ് നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലതിക സുഭാഷ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കരുതുന്നില്ലെന്നും പ്രിൻസ് ലൂക്കോസ് ജനം ടി വിയോട് പറഞ്ഞു. ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിനെതിരെ ലതിക സുഭാഷ വലിയ രീതിയിലുള്ള ഒരു കലാപക്കൊഴി തന്നെയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. വിമത സ്ഥാനാർത്ഥിയാകുമെന്നടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് യു ഡി എഫിൻ്റെ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് ആണ്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ആദ്യം മുതൽ തന്നെ ഏറ്റുമാനൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലതിക സുഭാഷ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ച് രംഗത്തുനിന്നു. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ യു ഡി എഫ് നേതൃത്വത്തെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത് പരിഹരിക്കാം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. സീറ്റ് നിഷേധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് ഇവിടെ യോഗം ചേരാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുന്നു. ഒരു വിമത സ്ഥാനാർത്ഥിയായി വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. അല്ല, ലതിക സുഭാഷ് കോൺഗ്രസിൻ്റെ സമന്വയ നേതാവാണ്, വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയാണ്, മത്സരിക്കാൻ യോഗ്യമാണ്, ഇതിലൊന്നും ഒരു തർക്കമില്ല. ഇതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച പത്ത് സീറ്റിൽ ഒരു സീറ്റാണ് ഏറ്റുമാനൂർ. അത് പാർട്ടി നേതൃത്വം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ UDF ഒറ്റക്കെട്ടായി പോകണമെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. ഇന്ന് രാവിലെയും UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരെയും ഫോണിൽ വിളിച്ച് ഈ വിഷയം പരിഹരിക്കാം എന്ന ശക്തമായ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണോ കരുതുന്നത്? ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള അതിനുള്ള ഇച്ഛാശക്തിയുള്ള നേതൃത്വമാണ്. ഇടപെടും, ഇടപെട്ടത് പരിഹരിക്കപ്പെടും. ഏതെങ്കിലും തരത്തിൽ വിമത സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യത ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അത് കാരണം ഇടതുപക്ഷത്തെ UDFനെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യമാണ് അതുണ്ടാകുന്നത്. അവർ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം UDFനെ സ്നേഹിക്കുന്ന കഴിഞ്ഞ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ യാത്രയിലെല്ലാം സജീവമായി നിന്ന് LDFനെതിരായി പോരാടിയ വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ അത്തരത്തിലൊരു നീക്കം നടത്തും ഞാൻ കരുതുന്നില്ല. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥി മാറണമെന്നുള്ളൊരു ആവശ്യം അങ്ങോട്ട് ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? അതോ പാർട്ടി തരത്തിലോ അല്ലെങ്കിൽ UDFൻ്റെ തരത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഈ നിമിഷം വരെ പാർട്ടി നേതൃത്വം അങ്ങനെ നിർദ്ദേശം എൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല. അങ്ങനെ ചർച്ച നടന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അംഗീകരിക്കും. അത് പറട്ടെ, നോക്കാം, പറട്ടെ, പാർട്ടി ആ സമയത്ത് പറട്ടെ, ആ സമയത്ത് ആലോചിക്കും. എന്തായാലും പ്രചരണ രംഗത്ത് സജീവമാകാൻ തന്നെയാണ് തീരുമാനം അല്ലേ? അതെ, ഓക്കെ ഓക്കെ. ഏതായാലും പ്രചരണ രംഗത്ത് സജീവമാകാൻ തന്നെയാണ് പ്രിൻസ് ലൂക്കോസിൻ്റെ തീരുമാനം. പ്രശ്നങ്ങളെല്ലാം തന്നെ UDF നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നാണ് പ്രിൻസ് ലൂക്കോസ് വ്യക്തമാക്കുന്നത്.